എതിരായ ലോകാഹിതവിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കില്ല. മന്ത്രി കെ ടി ജലീൽ രാജിവെച്ച സാഹചര്യത്തിലാണ് തീരുമാനം. അനിലുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അനിൽ, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ലോകായുക്ത വിധിക്കെതിരെ സർക്കാരിന് സംസ്ഥാന സർക്കാരിന് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന ഒരു നിയമോപദേശം അഡ്വക്കേറ്റ് ജനറൽ നൽകിയിരുന്നു. എന്നാൽ ഈ നിയമോപദേശം സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എ ജിയുടെ ഉപദേശം എങ്ങനെയായിരുന്നു? ചട്ടങ്ങൾ പാലിക്കാതെയാണ് ലോകായുക്ത ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നാണ് എ ജി വ്യക്തമാക്കിയത്. ലോകായുക്ത ആക്ട് സെക്ഷൻ 9 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും നിയമോപദേശത്തിൽ എ ജി പറഞ്ഞിരുന്നു. പരാതി ലഭിച്ചാൽ അന്വേഷണത്തിന് മുമ്പ് എതിർകക്ഷിക്ക് പരാതിയുടെ പകർപ്പ് നൽകണമെന്നാണ് ഈ ചട്ടം അനുശാസിക്കുന്നത്. ജലീലിന് പരാതിയുടെ പകർപ്പ് നൽകിയത് അന്തിമ ഉത്തരവിന് ഒപ്പമെന്നാണ്. അതിനാൽ തന്നെ ഇത് നിലനിൽക്കില്ലെന്നും എ ജി നിയമോപദേശത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാരിന് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നായിരുന്നു എ ജിയുടെ നിയമോപദേശം. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ ജലീൽ നൽകിയ ഹർജിക്കൊപ്പം തന്നെ നേരിട്ട് സംസ്ഥാന സർക്കാരിനും ലോകായുക്ത ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ചട്ടം ഉണ്ട് എന്നും ഇത് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു ഉത്തരവ് പ്രതീക്ഷിക്കാമെന്നും ഉള്ള നിലയിലാണ് എ ജി ഇത്തരത്തിലൊരു ഉപദേശം സംസ്ഥാന സർക്കാരിന് നൽകിയത്. എന്നാൽ ജലീൽ രാജിവെച്ച സാഹചര്യത്തിൽ ഇനി ഇത്തരമൊരു നടപടിയുമായി ഹൈക്കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത്. അതിനാൽ എ ജിയുടെ ഈ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിലും അക്കാര്യം സർക്കാർ പരിഗണിക്കുന്നില്ല. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട ഈ ലോകായുക്ത ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഏതായാലും ഹൈക്കോടതിയെ സമീപിക്കില്ല. ബന്ധു നിയമന വിഷയത്തിൽ കെ ടി ജലീലിനെതിരായി വന്ന ലോകായുക്ത വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കില്ല. കെ ടി ജലീൽ രാജിവെച്ച സാഹചര്യത്തിലാണ് തീരുമാനം. അനിൽ ജോർജാണ് തിരുവനന്തപുരം കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.